ഈർക്കിലി പാർട്ടികൾ ഇടതുമുന്നണിക്ക് തലവേദനയായി. ഐ എൻ എല്ലിലെ തർക്കം തീർന്നില്ല. അതിനു മുൻപേ തുടങ്ങി പിള്ള ഗ്രൂപ്പിൽ. ആർ ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുവാൻ കെ ബി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങൾ മൂവാറ്റുപുഴ മുൻസിഫ് കോടതി സ്റ്റേ ചെയ്തതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബേബി മാത്യുവും സംസ്ഥാന കമ്മിറ്റി അംഗം ഗ്രേഷ്യസ് വട്ടക്കുഴിയും നൽകിയ ഹർജിയിലാണ് മുൻസിഫ് ഷാന ബീഗത്തിൻ്റെ ഈ നിരോധന ഉത്തരവ്. ബാലകൃഷ്ണപിള്ളയുടെ മക്കൾ തമ്മിൽ ഈ കടലാസ് പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന പോരിൽ ഇടതുമുന്നണിയും സി പി എമ്മും എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. പിള്ള ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാൻമാരിൽ ഒരാളായ ഗണേഷ് കുമാറിനായിരുന്നു പാർട്ടി ചെയർമാൻ്റെ താൽക്കാലിക ചുമതല. പാർട്ടിയുടെ ഭരണഘടന പ്രകാരം 2020 നവംബർ 18 പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ കോവിഡ് മൂലം അത് നടന്നില്ല. അതിനിടയിലാണ് 2021 മാർച്ച് 3 ബാലകൃഷ്ണപിള്ള മരിച്ചത്. അതിനുശേഷം ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകൾ ഉഷ മോഹൻദാസ് കെ ബി ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വരികയും കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഉഷ മോഹൻദാസ് ചെയർപേഴ്സണും ഗണേഷ് കുമാർ വൈസ് ചെയർമാനുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ചെയർമാനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായ ബേബി മാത്യു കോടതിയെ സമീപിച്ചത്. പാർട്ടി ഭരണഘടന പ്രകാരം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം. അംഗത്വ വിതരണം നടത്തിയിട്ടില്ല. വാർഡ് തലം മുതൽ നിയോജകമണ്ഡലം കമ്മിറ്റി വരെയുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. എല്ലാത്തിനുമുപരിയായി ഭരണാധികാരിയെ പോലും നിയമിച്ചിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇടതുമുന്നണിയിൽ ചെറുപാർട്ടികളുടെ ബാഹുല്യമാണ്. അതിനിടയിൽ വീണ്ടും അവ പിളരുന്നത് ഇടതുമുന്നണി നേതൃത്വത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്നു. 4 കേരള കോൺഗ്രസുകൾ നിലവിൽ ഇടതുമുന്നണിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിക്കുവാനും ഇടതുമുന്നണി ആലോചിക്കുന്നു. കേരള കോൺഗ്രസുകൾ എല്ലാം ഒന്നായി നിൽക്കണമെന്ന നിലപാടാണ് മുന്നണിക്കുള്ളത്. നേരത്തെ എൽ ജെ ഡിയുടെ കാര്യത്തിൽ ഈ സമീപനമാണ് ഇടതുമുന്നണി സ്വീകരിച്ചത്. ഏതായാലും ഇങ്ങനെ തലവേദനയാണെങ്കിൽ പിള്ള ഗ്രൂപ്പിന് പുറത്തു പോകേണ്ടി വരും.